തൃശൂർ ജില്ലയിലെ ആദ്യ സിന്തറ്റിക് ട്രാക്ക് നാടിന് സമർപ്പിച്ചു. മന്ത്രി വി അബ്ദുർ റഹ്മാനാണ് ചടങ്ങ് നിർവഹിച്ചത്. എന്നാൽ ചടങ്ങിൽ തൃശൂർ എംഎൽഎ പി ബാലചന്ദ്രനും കോർപ്പറേഷനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് മന്ത്രി സംസാരിച്ചത്. കഴിവുകേടിനെതിരെയാണ് മന്ത്രിയുടെ വിമർശനം. उद्घाटन मलयाल वकुप मंत्री वि अब्दुर रहमान उद्घाटन കുന്നംകുളത്തെ ജില്ലയിലെ ആദ്യത്തെ സിന്തറ്റിക് ട്രാക്കിന്റെയും ഗാലറി കെട്ടിടത്തിന്റെയും ഉദ്ഘാടനവും സ്പോർട്സ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും നിർവഹിക്കവെയാണ് മന്ത്രിയുടെ വിമർശനം. തൃശൂരിലെ ജില്ലാ സ്റ്റേഡിയവും ലാലൂർ സ്പോർട്സ് കോംപ്ലക്സും ചെറിയ തടസ്സങ്ങളുടെ പേരിൽ പൂർത്തിയാവാതിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. കുന്നംകുളം എംഎൽഎ പോലെ ഒരു എംഎൽഎ ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർത്തിയാകുമായിരുന്നു എന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയും മന്ത്രി വേദിയിൽ എടുത്തു പറഞ്ഞു. 1500 കോടി രൂപയാണ് നമ്മൾ കേരളത്തിലെ കായിക അടിസ്ഥാന വികസന ലക്ഷ്യമാക്കി ചെലവഴിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഇപ്പൊ തൃശൂർ ജില്ലയിൽ ജില്ലാ സ്റ്റേഡിയത്തിന്റെ പണി നടക്കുന്നു. അവിടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ എംഎൽഎ പോലെ ഒരു എംഎൽഎ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ വേഗത കുറച്ചുകൂടി കൂടുമായിരുന്നു. കാരണം കഴിഞ്ഞ 3 വർഷമായി എന്റെ പ്രവൃത്തി നടക്കുകയാണ്. പക്ഷെ പൂർത്തീകരണത്തിലെത്തുന്നത് പ്രാദേശികമായ നിരവധി തടസ്സങ്ങൾ അവിടെ നിൽക്കുക. കോർപ്പറേഷൻ ഒന്നുകൂടി സഹകരിച്ചാൽ നമുക്ക് ഈ മാസം തന്നെ പൂർത്തിയാക്കാമായിരുന്നു. പക്ഷെ ഏകദേശം 50 കോടി രൂപ നമ്മൾ ചെലവഴിച്ചിട്ടും അതിന്റെ പൂർത്തീകരണം എന്നും കഴിഞ്ഞില്ല എന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ മേഖലയിൽ മറ്റുള്ള ഗവൺമെന്റുകളൊന്നും ഇത്ര പണം വെക്കാറില്ല. ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്പെടും പ്രകാരമാണ് നമ്മൾ ഓരോ ജില്ലയിലും ജില്ലാ സ്റ്റേഡിയങ്ങൾ പണിയും. ഇപ്പൊ ലാലൂർ സ്റ്റേഡിയം എന്ന് തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയം, ഏറ്റവും സൗകര്യങ്ങളാണ്. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സീനിയർ ഗ്രൗണ്ടിൽ നടന്ന സമ്മേളനത്തിൽ എ സി മൊയ്തീൻ എംഎൽഎ അധ്യക്ഷനായി. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി, ഇന്ത്യൻ ഫുട്ബോൾ മുൻ ക്യാപ്റ്റൻ ജോപ്പോൾ അഞ്ചേരി, ഒളിമ്പ്യൻ ലിജോ ഡേവിഡ് തോട്ടാൻ, ഏഷ്യാഡ് മെഡൽ ജേതാവ് സി ഹരിദാസ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.